ജയ് ശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഷർട്ട്, പഴയ ഷർട്ട് വെച്ചിട്ട് ഷോർട്ട്സ് തയ്ച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പഴയ ഷർട്ട് വെച്ചിട്ട് ഒരു ഫ്രോക്കാണ് തുന്നാൻ പോകുന്നത്. ഇതൊരു 3-4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവിലാണ് ഞാനിവിടെ തയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യണേ നോക്കാം. ആദ്യം നമുക്ക് ഈ ഷർട്ട് ഇതാ നിവർത്തി വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കൈക്കുഴിയിൽ അവിടെ നിന്ന് ഇതുപോലെ അത് കഴിഞ്ഞ് നേരെ കട്ട് ചെയ്യാം. കറക്റ്റാക്കി വെക്കുക. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വീണ്ടും ആ കൈക്കുഴിയുടെ ആ ഭാഗം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഴിച്ചു കളയാം. ഇത് അടിഭാഗത്തിലൂടെ വരുന്നൊരു പോക്കറ്റാണ്, അതുകൊണ്ട് ഇത് അങ്ങനെ പറ്റില്ല. ഞാൻ ഈ പോക്കറ്റ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ബട്ടൺസ് നടുഭാഗത്ത് വരുന്നത് പോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഇതുപോലെ പിടിച്ച് മടക്കുക. കറക്റ്റ് നടുഭാഗം മടക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. പോക്കറ്റ് നിങ്ങൾക്ക് അഴിച്ചു കളയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് അഴിച്ചു കളയാൻ പറ്റാത്ത സൈസ് പോക്കറ്റാണ്, അതുകൊണ്ടാണ് ഞാനവിടെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ട്, ബോഡി പാർട്ട് ഒരു 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പ് കഴിഞ്ഞ 8.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത്, ടോട്ടൽ ഷോൾഡർ, മൊത്തം ഷോൾഡർ 4.5 അതിൽ 2.5 ഇഞ്ച് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നുണ്ട്, കണ്ടോ. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് ഒരു 3-3.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുക്കാം. ഞാനിവിടെ ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂനെക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിലൊക്കെ വെച്ചിട്ട് നെക്ക് അടിക്കുക കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ എളുപ്പത്തിന് ഇതുപോലെ വരയ്ക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് ചെറിയ ഷോൾഡർ മാർക്ക് ചെയ്യാം. ചെറിയ ഷോൾഡർ ഒരു 2-2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ചിൽ അല്ലെങ്കിൽ 2.5 ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യാം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1.5 ഇഞ്ച് ചെറിയ ഷോൾഡർ കിട്ടുള്ളൂ. ഇനി നമുക്ക് ആം ഹോള്, കണ്ടോ, മൊത്തം ഷോൾഡർ നമുക്ക് വരുന്നത് 4.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതും ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ അടിഭാഗത്ത്, അതായത് വേസ്റ്റ് ഇടവണ്ണം എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഒരു 5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് വരകളും ജോയിൻ ചെയ്തൊന്ന് വരച്ച് കൊടുക്കുക. നമുക്ക് ആം ഹോള്, ആം ഹോള് 1 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. അതാ ഞാനിവിടെ കുഴിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോഡി പാർട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെക്കുക. ഷോൾഡർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊന്ന് വെട്ടി ലെവൽ ചെയ്യാം. ചെറുതായിട്ടൊന്ന് വെട്ടി ലെവൽ ചെയ്യാം. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വെട്ടി ലെവൽ ചെയ്യുന്നുണ്ട്. ആം ഹോള് കട്ട് ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത്. ഇതുപോലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഫ്രോക്കൊക്കെ അടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടെ ബോഡി പാർട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ആ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം, അതായത് ആ ഫ്രോക്കിൻ്റെ ഉടുപ്പിൻ്റെ അടിഭാഗം. കണ്ടോ, ഇത് അടിഭാഗം നമുക്ക് ഈ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ്, ഒരു 10 1/2 ഇഞ്ചിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 10 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒന്ന് വരച്ച് കൊടുക്കാം, ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിൽ വള്ളിയായിട്ട് നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. കട്ടി കൂടിയ ആ ബട്ടൺസ് ഇടുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഹോളിൻ്റെയും ബട്ടൺസിൻ്റെയും ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ 2 പീസാക്കാം. കണ്ടോ, ഇപ്പോൾ 2 പീസാക്കിയിട്ടുണ്ട്. നമുക്ക് മടക്കി അടിച്ചിട്ട് വള്ളിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതും ഒക്കെ മാറ്റിവെച്ചു. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഇതുപോലെ അടിച്ചു, 1/4 ഇഞ്ച് വിട്ടു, സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. നല്ല പറം ഉള്ളിലേക്കാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാ ഞാനിവിടെ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ 2 വള്ളിയും അടുത്ത വള്ളിയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്കത് മറയ്ക്കാം. ഉണ്ടോ, ഇതും അതുപോലെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ 2 വള്ളിയും ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതാ ബട്ടൺസ് ഇടുന്ന ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ മടക്കി അടിക്കാം. അപ്പോൾ ആ ബട്ടൺസ് വെക്കുന്ന ഭാഗം ഞാൻ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ അതെങ്ങോട്ടും പോവില്ല, തുന്നലൊന്നും പെട്ടെന്ന് വിടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ നെക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചു മറിക്കാം, അല്ലെങ്കിൽ ബിഗിനേഴ്സിന് കുറച്ചുകൂടി എളുപ്പം ആദ്യം ഒരു മടക്ക് മടക്കുക. ഇതാ ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ നെക്ക് ചുളുക്കൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ കിട്ടും. ഇതാ ഇതുപോലെ ഒരു മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തു, അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറുതായിട്ട് മടക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നെക്ക് കിട്ടും. അവിടെയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടുപോരും. ഇതുപോലെ ചെറിയൊരു മടക്കിട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത് കഴിഞ്ഞ് ഒരു മടക്ക് കൂടി ഇതുപോലെ ഒന്ന് മടക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതായിരിക്കും എളുപ്പം. ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ 2 മടക്കി അടിച്ചാൽ ചിലപ്പോൾ ചുളിവ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് ആ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലെ ചെറുതായിട്ട് മടക്കി അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സ്പീഡ് കുറച്ച് അടിച്ചാൽ മതി നെക്കൊക്കെ. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കും ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, രണ്ടും ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നെക്കടിച്ച പോലെ തന്നെ ആം ഹോളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ച് ഒരൊറ്റ ട്രിപ്പിന് ആം ഹോൾ ഇതുപോലെ ഒരൊറ്റ മടക്ക് മടക്കി പിന്നെ ഒരു വട്ടം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ജസ്റ്റ് ഈ ഭാഗം മാത്രം ഒന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതാ ഒരു മടക്ക് മടക്കി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു വട്ടം കൂടി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാവാം അടുത്തത് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ആ സ്കേർട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഉടുപ്പിൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ആ ഹുക്ക് വരുന്ന ഭാഗം അടിച്ച് യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. ഇതാ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലായിട്ട് വേണം നമുക്ക് ആ ഫ്രോക്കിൻ്റെ വള്ളി വെച്ച് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇതാ ഒരു ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ വള്ളി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കണം കേട്ടോ വള്ളി, തെറ്റിപ്പോവരുത്. ഇത് കണ്ടോ ഉള്ളിലേക്ക് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അടുത്ത സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതാ ഇതുപോലെ കിട്ടി. അതിൻ്റെ അടിഭാഗത്ത് സ്കേർട്ടിൻ്റെ ഭാഗം വെക്കണം. അതിന് വേണ്ടിയിട്ട് കണ്ടോ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇത് കണ്ടോ മറച്ച് വെക്കുക. മറച്ച് വെച്ചിട്ടുണ്ട്. നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക. ഇതാ ഇതുപോലെ പിടിക്കുക. ആ ബട്ടൺസ് വരുന്ന ആ ഭാഗം കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഫ്ലീറ്റ് ഇടുക. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നൈറ്റിക്കൊക്കെ എങ്ങനെയാണ് ഫ്ലീറ്റ് ഇടുന്നത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലീറ്റ് ഇടുക. അല്ലെങ്കിൽ കണ്ടോ ഈ സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഫ്ലീറ്റ് ഇടുക. കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലീറ്റ് ഇടണം. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്കിനി ഒന്ന് രണ്ട് ഫ്ലീറ്റൊക്കെ ഇടാനുള്ള സ്ഥലം സ്പേസ് ഉണ്ടാവുള്ളൂ. കണ്ടോ കറക്റ്റായിട്ട് വന്നു അത്. അപ്പോൾ ഇതുപോലെ ഫ്ലീറ്റ് ഇടാം. കണ്ടോ അവിടെ പിഞ്ച് ചെയ്ത് കൊടുത്ത കാരണം നമുക്കിതുപോലെ പെട്ടെന്ന് കറക്റ്റായിട്ട് ഫ്ലീറ്റ് ഇടാൻ പറ്റി. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെ ചെയ്യാതിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ സൈഡ് ഭാഗം ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലീറ്റ് ഇടാം. നമ്മളിതുപോലെ ഫുള്ളും ഫ്ലീറ്റ് ഇട്ടു. കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ബട്ടൺസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കളയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.